ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ്ബി. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, ബസ്ബൂസയിനെ. അപ്പോൾ അതെങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് വറക്കാത്ത റവ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അന്ന് അതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് പരിവാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതാ എഗ്ഗ് ബീറ്റായി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. പഞ്ചസാര പൊടിക്കാണ്ടാണ് അരക്കപ്പ് പൊടിച്ചിട്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയില നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവണം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടിയിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇല്ലാതൊക്കെ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് വണ്ണിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ഗ്ലാസ്, ഒരു കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ മൈദയും റവയും കൂടി മിക്സ് ചെയ്തത്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാനാണ്, അപ്പം അധികം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്താൽ മതി. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഒരു 170 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി, ബേക്കായി കിട്ടും. നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇതാപ്പോൾ ഇവിടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ഒരു ലെമൻ്റെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായി പറയുകയാണെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അളവിന് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് റോസ് എസെൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ റോസ് എസെൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇന്നേരം കൊണ്ട് നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നു. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ബദാം തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. Thank you.
ഞാനത് ആ ഒരു കയ്യിൽ വെച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ എല്ലാവർക്കും നമ്മളാവുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു ഷുഗർ സിറപ്പ് ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വെള്ളം പോലെ ആവുന്നൊന്നും തോന്നണ്ട, കുറച്ച് കഴിയുമ്പോൾ റവയായ കാരണം തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് അതിൽ പിടിക്കണം, നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ശരിക്കും ഇതൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല രസമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ഇതൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.